ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴ് ഇന്ത്യ കാനഡ പോര് മുന്നിൽ കടുപ്പമേറിയ പാത കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഉലഞ്ഞിരുന്ന ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം ആകെ വഷളായിരിക്കുന്നു കലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ വധത്തെ തുടർന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ് ഉഭയകക്ഷി ബന്ധത്തെ ഉലച്ചത് ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്ന നിജാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടിന് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഗുരുദ്വാരക്ക് സമീപം വെടിയേറ്റാണ് മരിച്ചത് കേസിൽ നാല് ഇന്ത്യക്കാർ കാനഡ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല നിജാർവാദ കേസിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയടക്കമുള്ള നയതന്ത്രജ്ഞർക്ക് പങ്കാളിത്തമുണ്ടെന്ന് തെളിവുകൾ ഒന്നുമില്ലാതെ കാനഡ കഴിഞ്ഞ പതിനാലിന് ആരോപിച്ചതാണ് ഉഭയകക്ഷി ബന്ധത്തെ വൻതോതിൽ ബാധിച്ചത് ഹൈക്കമ്മീഷണർ അടക്കം ആറ് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച ഇന്ത്യ കാനഡയുടെ ആറ് നയതന്ത്രജ്ഞനോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഉഭയകക്ഷി ബന്ധത്തിൽ കരിനിഴിൽ പടർത്തുന്നത് കാനഡയിൽ പ്രവർത്തിക്കുന്ന ഖലിസൻ വിഘടനവാദ ഘടകങ്ങളാണ് ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതാണ് ഖലിസൻ ഘടകങ്ങൾക്ക് ഇന്ത്യയിൽ ദശകങ്ങളായി നാമമാത്രമായ പിന്തുണ പോലും ലഭിക്കുന്നില്ല ആകട്ടെ കാനഡയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഖലിസാൻ വിഷയം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ജനരോഷം മറികടക്കാനുള്ള കുറുക്കുവഴി എന്ന നിലയിലാണ് ട്രൂഡോ ഇതിനെ കാണുന്നത് ഖലിസ്ഥാൻ ഘടകങ്ങൾ കാനഡയിൽ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവിടുത്തെ സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുന്നുവെന്ന ആക്ഷേപം പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ കനിഷ്ക വിമാന ബോംബാക്രമണത്തിന് ശേഷവും ഇന്ത്യ നേരിടുന്ന ഭീഷണി അംഗീകരിക്കാൻ കാനഡ തയ്യാറായില്ല ദേശീയ താൽപ്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട് എന്നാൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സുതാര്യതയും സുസ്ഥിര നയങ്ങളും വേണം മോദി സർക്കാർ ഇന്ത്യയുടെ വിശ്വസ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഈ സംഭവ വികാസങ്ങളിൽ വഹിക്കുന്ന പങ്കും പരിശോധിക്കേണ്ടതാണ് അമേരിക്കയിൽ കഴിയുന്ന ഖലിസാൻ വിഘടനവാദി ഗുർബുദ്ധ് വന്ത് സിംഗ് പന്നുവിനെതിരായ പഥശ്രമം പരാജയപ്പെടുത്തിയെന്ന് അമേരിക്കൻ ഏജൻസികൾ ആരോപിക്കുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ നിയോഗിച്ച സംഘം അമേരിക്കയിൽ എത്തിയതും നിജർവദം ആസൂത്രണം ചെയ്തത് മോദി സർക്കാരിൻ്റെ ഉന്നതനാണെന്ന അമേരിക്കൻ നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതും ഒരേ സമയത്താണ് അമേരിക്ക ഉൾപ്പെട്ട രഹസ്യാന്വേഷണ ശൃംഖലയാണ് ഇന്ത്യക്കെതിരെ തെളിവുകൾ നൽകിയതെന്ന് കാനഡയും വെളിപ്പെടുത്തി ഇന്ത്യ കാനഡ ഭിന്നത മൂർച്ഛിപ്പിക്കുന്നതിൽ ബാഹ്യശക്തിയുള്ള ഇടപെടലും സംശയിക്കേണ്ടതാണ് ഇരു ഇരുരാജ്യത്തെയും ജനങ്ങൾ തമ്മിലും വാണിജ്യപരമായും ഇന്ത്യ കാനഡ സഹകരണം മികച്ചതാണ് നാല് കോടിയോളം ജനസംഖ്യയുള്ള കാനഡയിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അംഗബലം മുപ്പത് ലക്ഷത്തോളം വരും ഇവരിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്നവരിൽ നാൽപ്പത് ശതമാനവും കാനഡയിലാണ് കാനഡ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇന്ത്യ പരിമിതപ്പെടുത്തിയത് വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിനെ ബാധിച്ചു വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും ഇത് കാരണം അനുഭവിച്ചുവെന്ന പ്രയാസത്തിന് നിലവിലെ സാഹചര്യത്തിൽ കാഠിന്യമേറും ഇന്ത്യയുടെ ഏറ്റവും വലിയ പതിനെട്ടാമത്തെ വിദേശ നിക്ഷേപക രാജ്യമാണ് കാനഡ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കുള്ള കയറ്റുമതി വർഷംതോറും പതിനാല് ശതമാനം വീതമാണ് വളർന്നത് വാണിജ്യ മേഖലയിൽ മരവിപ്പ് പടരാൻ നിലവിലെ സാഹചര്യം ഇടയാക്കുമെന്ന് ആശങ്കയുണ്ട് ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലെത്താൻ ദീർഘകാലം വേണ്ടിവരുമെന്നാണ് കരുതേണ്ടത് സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കും കാനഡക്കാർക്കും ഈ സാഹചര്യം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും